ഇനി നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് ഫിഫ്ത് കണ്ടന്റ് എന്ന് പറയുന്നത് അസർട്ടൈൻമെന്റ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് വെൻ റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഗിവൺ. ഗ്രോസ് പ്രോഫിറ്റിന്റെ റേറ്റ് തന്നാല് ഗ്രോസ് പ്രോഫിറ്റ് റേറ്റ് അവൈലബിൾ ആണെങ്കിൽ എങ്ങനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാം, ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റിന്റെ റേറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ദെൻ അതിനോടനുബന്ധിച്ചിട്ടുള്ള അനദർ ഫാക്ടും കൂടി അവൈലബിൾ ആണെങ്കിൽ എങ്ങനെ അതിൽ നിന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓർ ക്ലോസിംഗ് സ്റ്റോക്ക് ഫൈൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ്. അപ്പൊ അതിനകത്തുള്ള ഫസ്റ്റ് പാർട്ട് കാൽക്കുലേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്. കാൽക്കുലേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് എങ്ങനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഫൈൻഡ് ചെയ്യുന്നത്? That means when gross profit rate are given. Gross profit in the rate is given. Thannittundengil. When gross profit grade is given, how to calculate opening stock? Then how to calculate opening stock? Opening stock is equal to cost of goods sold plus closing stock plus minus purchases and minus direct expenses. What is more? Opening stock is equal to cost of goods sold plus closing stock minus purchases minus direct expenses. Opening stock is equal to cost of goods sold plus എത്രയാണോ അതിന് ഗുഡ്സ് വിൽക്കാൻ ആവശ്യമായിട്ടുണ്ടായിരുന്ന കോസ്റ്റ്, ആ കോസ്റ്റിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു, ഏതിന്റെ കൂടെ ആഡ് ചെയ്യാം, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കൂടെ ആഡ് ചെയ്യാം. മൈനസ് പർച്ചേസസ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഓക്കെ, മൈനസ് പർച്ചേസസ് ദെൻ ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇത് ഒരു സിമ്പിൾ ഫോർമാറ്റ് ആണ് ഹൗ ടു കാൽക്കുലേറ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് വെൻ ഗ്രോസ് പ്രോഫിറ്റ് റേറ്റ് ഈസ് ഗിവൺ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് പർച്ചേസസ് മൈനസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ക്ലോസിംഗ് സ്റ്റോക്ക്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ദെൻ ഹൗ ടു കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുക? എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം ആ ഫേമിൽ നിന്ന് വിൽക്കുന്നതിന് എത്ര രൂപ അതിന് എക്സ്പെൻസ് ഉണ്ടായി, അത് വാങ്ങിയത് മുതൽ അത് വിൽക്കുന്നത് വരെ ഉണ്ടായിട്ടുള്ള ടോട്ടൽ എക്സ്പെൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്ന ഐറ്റത്തിൽ ട്രീറ്റ് ചെയ്ത് പോവുക. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള രണ്ട് മെത്തേഡ് സാധാരണഗതിയിൽ ഉപയോഗിക്കാറുണ്ട്. അതായത് ഒന്നുകിൽ സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. സെയിൽസ് നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അതായത് മീൻസ് കോസ്റ്റ് ഓഫ് സെയിൽസ്. കോസ്റ്റ് ഓഫ് സെയിൽസ് കണ്ടുപിടിക്കാൻ സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ എത്ര രൂപ ചെലവുണ്ട്, അതായത് കോസ്റ്റും പ്രോഫിറ്റും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, സെയിൽസ് നടത്തുന്നത്. അപ്പോൾ ആ കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എത്രയാണോ സെയിൽസ് ഉണ്ടായത് അതിൽ നിന്നും ഗ്രോസ് പ്രോഫിറ്റ് എമൗണ്ട് ഡിഡക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എത്രയാണോ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്നുള്ളത് കിട്ടും. അതായത് നമ്മൾ സെയിൽസ് നടത്തിയിട്ടുള്ള എല്ലായ്പ്പോഴും എങ്ങനെയായിരിക്കും, ഒരു സെർട്ടൺ പെർസെൻറ്റേജ് പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് എല്ലായ്പ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, സെയിൽസ് നടത്തുക. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ എമൗണ്ട് ഈസിലി ഫൈൻഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് എത്രയാണോ ടോട്ടൽ സെയിൽസ് ഉണ്ടായിട്ടുള്ളത് ആ ടോട്ടൽ സെയിൽസിൽ നിന്ന് എന്ത് കുറയ്ക്കുന്നു, ഈ പറയുന്ന
പ്രോഫിറ്റിൻ്റെ വോളിയം എത്രയാണോ നമുക്ക് പ്രോഫിറ്റിൻ്റെ വോളിയം കിട്ടിയിട്ടുള്ളത് ആ എമൗണ്ട് അതിൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാൻ പറ്റും, എത്രയാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്നുള്ളത് ഫൈൻഡ് ചെയ്യുന്നു. ഇനി അതല്ലാത്ത സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ റേറ്റാണ് തന്നിട്ടുള്ളത്, എമൗണ്ട് തന്നിട്ടില്ല, അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. എല്ലാ ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിക്കൊള്ളണമെന്നില്ലല്ലോ, ഡയറക്റ്റും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഏത് ക്വസ്റ്റ്യനും ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടാകണം. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻഡയറക്റ്റ് വേയിലാണ് തന്നിട്ടുള്ളതെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ്, പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഒരു പത്ത്, രണ്ടാമത്തത് സെയിൽസ്, സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. സെയിൽസ് നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, അപ്പോൾ 25 രൂപ പ്രോഫിറ്റ് വേണം, നമ്മൾ വിറ്റത് 125 രൂപക്കാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എത്ര എന്ന് പറഞ്ഞാൽ, സെയിൽസ് 125 ആണ്, അതിൻ്റെ പ്രോഫിറ്റ് 25 രൂപയാണ്, ആ പ്രോഫിറ്റ് കുറച്ചു, അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, അപ്പോൾ സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ ഈ പറയുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഒരു വാല്യൂ നമ്മൾക്ക് ക്വസ്റ്റ്യൻസിൽ ഒരിക്കലും ഡയറക്റ്റ് തരാറില്ല, എല്ലാം ഇൻഡയറക്റ്റ് ഇവൻ്റ് ആയിട്ടാണ് തരിക. അപ്പോൾ ആ ഒരു ഇൻഡയറക്റ്റ് ഇവൻറ്റ് നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും? ഇനി ഇവിടെ ഉള്ള രണ്ട് ഫാക്ട് എന്താ ചോദിച്ചാൽ, ഇനി ഇതിനകത്തുള്ള രണ്ട് ഫാക്ട്, ഫസ്റ്റ് ഫാക്ട് എന്താണ്, ഗ്രോസ് പ്രോഫിറ്റ് റേറ്റ് ഈസ് ഗിവൺ, ദെൻ ഹൗ ടു കാൽക്കുലേറ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏരിയയിൽ തന്നെ ഇഫ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഗിവൺ ആസ് പെർസെൻറ്റേജ് ഓൺ സെയിൽസ്, ആസ് പെർസെൻറ്റേജ് ഓൺ സെയിൽസ്, സെയിൽസിൻ്റെ പെർസെൻറ്റേജിലാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുള്ളതെങ്കിൽ എങ്ങനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക? ദെൻ ഇറ്റ് ഈസ് വെരി ഈസി ടു കാൽക്കുലേറ്റ് ഗ്രോസ് പ്രോഫിറ്റ് ബിക്കോസ് സെയിൽസ് ഈസ് നോൺ. ഇഫ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഗിവൺ ആസ് എ പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് ഓഫ് സെയിൽസ്, അപ്പോൾ മറ്റു രീതിയിലാണെങ്കിൽ സെയിൽസിൻ്റെ ഇത്ര ശതമാനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും, പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും, സെയിൽസ് കണ്ടുപിടിക്കാൻ പറ്റും, ഇതെല്ലാം നമുക്ക് ഈസിലി ഫൈൻഡ് ചെയ്യാൻ പറ്റും ഇത്ര ശതമാനം പ്രോഫിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ. ഒരു 100 രൂപക്കുള്ള ക്വാണ്ടിറ്റി ഉള്ള ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ 100 രൂപക്ക് വിറ്റുള്ള സാധനം 100 രൂപയുടെ 10% അതിൻ്റെ പ്രോഫിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ആ 100-ന്റെ 10 എന്ന് പറയുന്നത് 10% ഓക്കെ, അപ്പോൾ 10 രൂപയാണ് അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, സെയിൽസും പ്രോഫിറ്റും ഇതെല്ലാം വിത്തിൻ സെക്കൻഡിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതേസമയം ഇഫ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഗിവൺ ആസ് പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് ഓഫ് സെയിൽസ്, ഫസ്റ്റ് പറഞ്ഞത് എന്തെയും ഗിവൺ ഇൻ ദ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ്, ഇവിടെ പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് ഓഫ് സെയിൽസ്. അങ്ങനെയാണെങ്കിൽ ദ റേറ്റ് മസ്റ്റ് ബി കൺവേർട്ടഡ് ഇൻ ടു പെർസെൻറ്റേജ് ഓൺ സെയിൽസ്. അപ്പോൾ പെർസെൻറ്റേജ് ഓൺ സെയിൽസിലേക്ക് ഈ കോസ്റ്റ് ഓഫ് സെയിൽസിനെ കൺവേർട്ട് ചെയ്യണം. അതായത് പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് ഓൺ സെയിൽസ് കൺവേർട്ടഡ് ഇൻ ടു പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് ഓഫ് സെയിൽസ് കൺവേർട്ടഡ് ഇൻ ടു converted into percentage on sales. Sales. Sales ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ റേറ്റിൽ അല്ലെങ്കിൽ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ പെർസെൻറ്റേജ് ഓൺ സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഗ്രോസ് പ്രോഫിറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് വേണം എന്ത് ചെയ്യുക, ഓപ്പണിംഗ് സ്റ്റോക്ക് ഫൈൻഡ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇത് കൺവേർഷൻ നടക്കുന്നത്? അപ്പോൾ അത് കൺവേർട്ട് ചെയ്യുന്നതിന് ഒരു സിമ്പിൾ ഫോർമുലയുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ ഫോർമുല എന്നുള്ളത് ചെക്ക് ചെയ്യാം. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ്, ദാറ്റ് മീൻസ് പെർസെൻറ്റേജ് ഓൺ, ഇതിങ്ങനെ കൺവേർട്ട് ചെയ്ത് പോകുമ്പോഴാണ് പെർസെൻറ്റേജ് ഓൺ സെയിൽസ്, സെയിൽസിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ് അത് കൺവേർട്ട് ചെയ്ത് പോകുക, അതായത് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് സെയിൽസിലേക്ക് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. ഇപ്പോൾ തന്നിട്ടുള്ളത് ഏതിലാണ്, കോസ്റ്റ് ഓഫ് സെയിൽസിലാണ്, പെർസെൻറ്റേജ് ഓൺ ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് സെയിൽസ്. ഇനി എന്ത് ചെയ്യണം,
പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകണം. അപ്പോൾ അത് കൺവേർട്ട് ചെയ്ത് പോകാനുള്ള ഫോർമുല പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ്, പെർസെൻറ്റേജ് ഓൺ ഫോർമുലയാണ്, പെർസെൻറ്റേജ് ഓൺ ഗ്രോസ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ്, ഓൺ കോസ്റ്റ് അതായത് പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ്, എത്ര കോസ്റ്റിലാണ് ഗ്രോസ് പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് എന്ന് നമ്മോട് തന്നിട്ടുള്ളത്, അതേ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ, ദാറ്റ് മീൻസ് ഓൾ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ്, ദാറ്റ് മീൻസ് 100 പ്ലസ് പെർസെൻറ്റേജ് ഓൺ ഗ്രോസ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ്. Gross profit, that means rate of gross profit on sales 20%. In it, sales in the 20% of gross profit. Sales are going to be done. Now, sales in the 20%. Now, cost of sales in the 20% of sales in the 20% of sales in the 20%. Is it clear? If you want to find the answer, we will find it. Then, we can also find out opening stock by preparing memorandum trading account. ഇനി നമുക്ക് ഇത് കൂടാതെ മറ്റൊരു മെത്തേഡിലും കൂടി ഓപ്പണിംഗ് സ്റ്റോക്ക് ഫൈൻഡ് ചെയ്യാം. ആ ഓപ്പണിംഗ് സ്റ്റോക്ക് ഫൈൻഡ് ചെയ്യുന്ന മെത്തേഡിന് പറയുന്ന പേരാണ് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട്. മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് എന്താണ് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട്? ഹൗ ടു ഓപ്പറേറ്റ് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട്? മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് ദ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് മിസ്സിംഗ് ഫിഗേഴ്സ് സച്ച് ആസ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് മിസ്സിംഗ് ഫിഗർ ആയിരിക്കുമ്പോൾ, ഒന്നുകിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ആവാം അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ആവാം, ഇത് മിസ്സിംഗ് ഫിഗർ ആയിരിക്കുമ്പോൾ ഓപ്പൺ ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് ട്രേഡിംഗ് അക്കൗണ്ടിനെ ആണ് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് പ്രിപ്പയർഡ് അക്കോർഡിംഗ് ടു ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ. ഇതെന്തല്ല, ഡബിൾ എൻട്രി പ്രിൻസിപ്പിളിൽ ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് അക്കൗണ്ട് അല്ല. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്, മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. That is why it is called memorandum trading account. നമുക്ക് നോക്കാം എങ്ങനെയാണ് memorandum trading account ഫൈൻഡ് ചെയ്യാറുള്ളത്. നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെയും ക്ലോസിംഗ് സ്റ്റോക്കിന്റെയും വാല്യൂ മിസ്സിംഗ് ഫിഗർ ആകുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു, വെൻ ഗ്രോസ് പ്രോഫിറ്റ് റേറ്റ് ഈസ് ഗിവൺ എന്നുള്ള ആ ഏരിയയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ്, ഇത് ഡബിൾ എൻട്രീന്റെ പ്രിൻസിപ്പിൾസ് എല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ടല്ല ഓപ്പൺ ചെയ്യുന്നത്, മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട്. ഇറ്റ് ഈസ് എ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ഫൈൻഡിംഗ് ഐദർ ഓപ്പണിംഗ് ഓർ ക്ലോസിംഗ് സ്റ്റോക്ക് വിതൗട്ട് കൺസിഡറിംഗ് ദ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ്, സോ ദാറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് ആർ കോൾഡ് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക്, ഇത് മിസ്സിംഗ് ഫിഗർ ആവാം, സോ ബാലൻസിംഗ് ഫിഗർ. ഓപ്പണിംഗ് സ്റ്റോക്ക്, ദെൻ പർച്ചേസസ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ബൈ സെയിൽസ്, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്. ഇറ്റ് മേ ബി എ ബാലൻസിംഗ് ഫിഗർ. Okay. Balancing figure. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും എന്താവാം, ബാലൻസിംഗ് ഫിഗർ ആവാം. ദെൻ നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നുണ്ടാവും, ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ്
ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. അപ്പൊ എങ്ങനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് ഈ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് ഫൈൻഡ് ചെയ്യാം. അപ്പൊ നമ്മള് രണ്ട് മെത്തേഡാണ് പഠിച്ചിട്ടുള്ളത്. ഒന്ന്, കോസ്റ്റ് ഓഫ് സെയിൽസിലാണ് ഗ്രോസ് പ്രോഫിറ്റിന്റെ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസിനെ എന്ത് ചെയ്യണം, പെർസെൻറ്റേജ് ഓൺ സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യണം. പെർസെൻറ്റേജ് ഓഫ് സെയിൽസിലാണ് തന്നതെങ്കിൽ നോ പ്രോബ്ലം, സെയിൽസിന്റെ ഇത്ര പെർസെൻറ്റേജ് ഗ്രോസ് പ്രോഫിറ്റ് ആണ് എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റിന്റെ വാല്യൂ കിട്ടി, ഓപ്പണിംഗ് എക്സ്പെൻസ് തന്നിട്ടുണ്ടാവും, പർച്ചേസ് തന്നിട്ടുണ്ടാവും, ഒന്നുകിൽ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് ഒരു ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ചെയ്യേണ്ടത്. സെയിൽസ് തന്നിട്ടുണ്ട്, സെയിൽസിന്റെ ഇത്ര പെർസെൻറ്റേജ് ഗ്രോസ് പ്രോഫിറ്റ് ആണെന്ന് പറയുന്നുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്, പർച്ചേസ് തന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം തരും, ഒരെണ്ണം മിസ്സിംഗ് ആയിരിക്കും. ഓക്കെ, ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് പെർസെൻറ്റേജ് ആണ് ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുള്ളത്, ദെൻ കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ മേലാണെങ്കിൽ അത് പെർസെൻറ്റേജ് ഓൺ സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് വേണം എന്ത് ചെയ്യുക, ഗ്രോസ് പ്രോഫിറ്റ് ഫൈൻഡ് ചെയ്യുക. അങ്ങനെ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഐദർ ക്ലോസിംഗ് ഓർ ഓപ്പണിംഗ് സ്റ്റോക്ക് വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ.